ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ട് നിലവിൽ 4 ആഴ്ചയിലെത്തി നിൽക്കുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഗെയിമുകളെ കുറിച്ച് ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്. ഇത് കൃത്യമായ ഒരു കണ്ടെത്തലൊന്നുമല്ല, സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംശയം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ബിഗ് ബോസ് വീട്ടിൽ ഒരു ഗ്യാങ് വാർ നടക്കുന്നുണ്ടോ എന്നതാണത്. ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ചില ഒറ്റപ്പെട്ട വെളിപ്പെടുത്തലുകളും ചില അടക്കി പിടിച്ച സംസാരങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ജിൻഡോ പറഞ്ഞിരുന്നു ജിൻഡോയെ നോറ ഉൾപ്പെടെയുള്ള ചിലർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും ചില മത്സരാർത്ഥികൾ അവിടെ ഒരുമിച്ച് ടീമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നും ജിൻഡോ പറഞ്ഞിരുന്നു. പക്ഷേ ജിൻഡോയെ ഇവർ കോൺടാക്ട് ചെയ്തെങ്കിലും ജിൻഡോ അവർക്കൊപ്പം ചേർന്നില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോകുന്നത്. അതേസമയം രശ്മിൻ പല സമയങ്ങളിലും നമ്മൾ നാലുപേർ എന്നൊരു വാചകം പറയുന്നുണ്ട്. ഇവരുടെ പല സ്വകാര്യ സംഭാഷണങ്ങളിലും, അതായത് നോറയുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണങ്ങളിലും മറ്റുമൊക്കെ ഈ നാലുപേരുടെ ഒരു കഥ കേൾക്കുന്നുണ്ട്. ഈ നാലുപേരിൽ ഒന്ന് നോറയും ഒന്ന് രശ്മിനുമാണ്. ബാക്കി രണ്ട് വ്യക്തികൾ ആരൊക്കെയായിരിക്കാം എന്നതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ആ നാലുപേരിൽ ഉൾപ്പെട്ട മറ്റ് രണ്ടുപേർ ഒന്നുകിൽ അത് ജാസ്മിനും ഗബ്രിയും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന സാഹചര്യം അനുസരിച്ച് അതിൽ അർജുൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഒന്നും ഇല്ലാതെ ഒട്ടും പ്രസന്റ് ആയി നിൽക്കാത്ത അല്ലെങ്കിൽ ഒട്ടും ഗ്രൂപ്പിൽ ശ്രദ്ധ നേടാതെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയുമാകാം. ഇതേ സമയം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം, ജിൻഡോയും ജാൻമണിയും ഏകദേശം ഒരേ രീതിയിലാണ് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത് എന്നതാണ്. പലപ്പോഴും ഇവർ തമ്മിൽ പിണങ്ങുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇവർ എടുക്കുന്ന തീരുമാനങ്ങളും ഇവരുടെ ഓരോ നീക്കങ്ങളും ഏതാണ്ടൊക്കെ ഒരുപോലെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്താണ്, എന്തുകൊണ്ട് ഇവരുടെ തീരുമാനങ്ങൾ ഒരുപോലെയാകുന്നു എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഒരു പക്ഷേ ഈ നാൽവർ സംഘം ജിൻഡോയെ ബന്ധപ്പെടുകയും ജിൻഡോയുമായി ഒരുമിച്ച് ഗെയിം കളിക്കാനായി ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ജിൻഡോ ആ ഓഫർ നിരസിക്കുകയും ഒരു പക്ഷേ ഈ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് തുടങ്ങിയ വിവരങ്ങൾ ജിൻഡോ ശേഖരിക്കുകയും ചെയ്തിരിക്കാം. ആ വിവരങ്ങൾ ഉപയോഗിച്ച് ജിൻഡോ മറ്റൊരു ടീമിനെ പുറത്ത് സൃഷ്ടിക്കുകയും ആ ടീമുമായി ഗെയിമിലെത്തി ഗെയിം പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും ജിൻഡോയ്ക്കെതിരെ അല്ലെങ്കിൽ ജിൻഡോയുടെ ടീമിനെതിരെ മറ്റൊരു ടീം ശക്തമായ രീതിയിൽ ഗെയിം കളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന മത്സരാർത്ഥികൾ പുറത്ത് നടത്തിയ ചില ഇടപെടലുകളുടെ ഭാഗമായി അവർക്കിടയിലുണ്ടായ ഗ്രൂപ്പിസവും അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോയതിലുള്ള പകരം വീട്ടലുകളും ഒക്കെ ആയിരിക്കാം ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഗെയിം ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ഈ ഗ്രൂപ്പുകളിലെ പ്രത്യേകിച്ചും ഈ ഗ്രൂപ്പുകളിൽ ആരൊക്കെയുണ്ട് എന്നതിൽ കൂടുതൽ വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതൊരു ഗെയിമിൻ മുന്നോട്ട് പോകുന്നത് കണ്ട് നമുക്ക് പുറത്തുനിന്ന് പറയാവുന്ന ഒരു നിഗമനം മാത്രമാണ്, അല്ലാതെ ഇത് എന്തെങ്കിലും ഒരു തെളിവുകളുടെ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ പറയാവുന്ന ഒരു കാര്യമല്ല. ഇത് ഗെയിം കണ്ടിട്ട് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഗെയിമിൽ നടന്ന ചില കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് പറയാവുന്ന ഒരു സജഷൻ മാത്രമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?